പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേം, പ്രൊപ്രൈറ്റർഷിപ്പ്, ഇങ്ങനെ നിരവധി ബിസിനസ് സ്ട്രക്ചർ ഉള്ളപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ടായിരിക്കാം 2008 LLP എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്? എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ LLP? ആർക്കൊക്കെയാണ് LLP പ്രയോജനപ്പെടുക? ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? LLP രജിസ്ട്രേഷനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് തുടങ്ങി LLPയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായി പറയാൻ പോവുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഇത് കഴിയുമ്പോഴേക്കും ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകും. വെൽക്കം എവറി വൺ, ലെറ്റ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. എൻ്റെ മനസ്സിൽ ഒരു ബിസിനസ് ഐഡിയ വരുന്നു. ഒറ്റക്ക് നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇമാജിനേഷൻ ആണ് കേട്ടോ. 10 വർഷം മുൻപാണ് ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ഈ ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് മുൻപിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. ഞങ്ങൾ ഇതിലെ ഓരോന്നിനെക്കുറിച്ചും ഇങ്ങനെ പഠിച്ചപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡ്രോബാക്ക് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചു. അതിനൊരു ഗ്ലോബൽ റെക്കഗ്നിഷൻ പോരാ. പാർട്ട്ണർഷിപ്പ് ഫേം ആണ് എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു മതിപ്പ് പോരാ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, മറ്റൊരു പ്രശ്നം, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ്സിൽ നഷ്ടം വന്നാൽ അത് ഞങ്ങളുടെ പേഴ്സണൽ അസറ്റിനെ പോലും ബാധിച്ചേക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ രണ്ട് പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലോ എന്നായി ഞങ്ങളുടെ അടുത്ത ചിന്ത. അതിൽ നോക്കുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്. മാത്രമല്ല, ചെലവും വളരെ കൂടുതലാണ്. അതും ഞങ്ങളെ സംബന്ധിച്ച് നന്നായി തോന്നിയില്ല. കാരണം ഞങ്ങളൊരു വൻകിട കോർപ്പറേറ്റ് കമ്പനി ഒന്നും അല്ല തുടങ്ങാൻ പോകുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ LLP ആണ്. ആളുകൾക്കിടയിൽ ഒരു റെക്കഗ്നിഷനുള്ള, പ്രതീക്ഷിക്കാതെ ഉണ്ടായേക്കാവുന്ന ബാധ്യതകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനുള്ള, നടത്തിക്കൊണ്ടു പോകാൻ കുറഞ്ഞ ചെലവും തുടക്കക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതും കൊണ്ട് LLP ഞങ്ങൾക്ക് വളരെ നല്ലതായി തോന്നുകയും അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഒരു LLP ആയി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുകയും ഞങ്ങൾ ചെയ്തു. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ LLP ഇത്ര ശ്രദ്ധേയമായി തീർന്നു എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബെനിഫിറ്റ്സ് ഓരോന്നും എടുത്ത് വിശദമായിട്ട് നമുക്ക് നോക്കാം. സോ, ബെനിഫിറ്റ്സ് ഓഫ് LLP. ഒന്നാമത്തെ ബെനിഫിറ്റ്, പേരിൽ തന്നെയുള്ള ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ നിങ്ങൾ കണ്ടു നോക്കണം. വളരെ ഷോർട്ടായി ലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്ന് പറയാം. ലയബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ബാധ്യത എന്നാണ്. ഭാവിയിൽ വന്നേക്കാവുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബാധ്യതകളിൽ നിന്നുള്ള സംരക്ഷണമാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ബിസിനസ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ബിസിനസ് അല്ലേ, ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നഷ്ടം സംഭവിച്ചേക്കാം, അങ്ങനൊരു നഷ്ടം സംഭവിച്ചാൽ ഞാൻ ഇതുവരെ സമ്പാദിച്ചതും എൻ്റെ സ്വത്തുക്കളും വരെ കയ്യിൽ നിന്ന് പോകാം എന്നൊക്കെ പേടിച്ചിട്ടാണല്ലേ. പക്ഷേ നിങ്ങളുടേതൊരു LLP കമ്പനി ആണെങ്കിൽ ഭാവിയിൽ വന്നേക്കാവുന്ന എല്ലാ ബാധ്യതകളിൽ നിന്നും ഒരു ഇൻഷുറൻസ് പോലെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നിങ്ങളുടെ ആകെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയാണോ അതിൽ കൂടുതൽ ഒരു രൂപ പോലും കമ്പനിക്കുണ്ടായ നഷ്ടം നികത്താനായി നിങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടി വരില്ല, കമ്പനി LLP ആണെങ്കിൽ. രണ്ടാമത്തെ ബെനിഫിറ്റ്, ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ചിലവ് കുറഞ്ഞതാണ് LLP. കാരണം ഒരു LLP കമ്പനിക്ക് 40 ലക്ഷം വരെ ഉള്ള ടേൺ ഓവറിന് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ കുറേ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ കൂടുതലാണെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവേ വരുന്നുള്ളൂ ഇവിടെ. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മീറ്റിംഗ്സ് നടത്തുകയും മിനിറ്റ്സ്, രജിസ്റ്റർ തുടങ്ങിയവ മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ വേണം. ഇതൊന്നും ഒരു LLP കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല, ഗവൺമെൻറ്റിലേക്ക് ഫയലിംഗ് ചെയ്യേണ്ട ഫോമുകളുടെ ഫീസും വളരെ കുറവാണ് ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കൊരു LLP കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. തേർഡ് ബെനിഫിറ്റ്, വൺ പാർട്ട്ണർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ അതർ പാർട്ട്ണേഴ്സ് മിസ്കണ്ടക്ട്. കമ്പനിയുടെ പാർട്ട്ണർമാരിൽ ഒരാൾക്ക് പറ്റിയ തെറ്റിന് മറ്റു പാർട്ട്ണേഴ്സ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല ഇവിടെ. നമ്പർ 4, ഫ്ലെക്സിബിൾ അഗ്രിമെൻറ്റ്. ബിസിനസിൻ്റെ നടത്തിപ്പിൽ ഓരോ പാർട്ട്ണേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ നമുക്ക് LLP അഗ്രിമെൻറ്റിൽ വ്യക്തമായി എഴുതി ചേർക്കാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഭാവിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാം എന്നതാണ്. 5th ബെനിഫിറ്റ്, മാക്സിമം മെമ്പേഴ്സ് കൗണ്ട് ഈസ് അൺലിമിറ്റഡ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൽ മാക്സിമം 200 മെമ്പേഴ്സേ പാടുള്ളൂ. പക്ഷേ LLP ആണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും ആകാം, അതിന് ലിമിറ്റ് ഒന്നുമില്ല. ആൻഡ് നമ്പർ 6,
മിനിമം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് റിക്വയർഡ്. എത്ര ചെറിയ മൂലധനം കൊണ്ട് വേണമെങ്കിലും എൽ എൽ പി കമ്പനി ആരംഭിക്കാം എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. ഇനി നമ്പർ 7, ഈസി ടു കൺവേർട്ട് ഇൻ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഭാവിയിൽ നിങ്ങളൊരു ബിസിനസ് എക്സ്പാൻഷനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൽ എൽ പി കമ്പനി അതേ പേരിൽ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. എട്ടാമത്തെ ബെനിഫിറ്റ്, ഈസി ടു വൈൻഡ് അപ്പ് ദ കമ്പനി. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ബിസിനസ് തുടരാൻ താല്പര്യമില്ല എന്ന് വന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഈസിയായി എൽ എൽ പി ക്ലോസ് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൽ എൽ പി കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ്. സ്റ്റെപ്പ് 1, റിസർവ് എ യുണീക്ക് നെയിം. മറ്റൊരു കമ്പനിയുടെ പേരിനോടും ബ്രാൻഡ് നെയിമിനോടും സാമ്യമില്ലാത്ത ഒരു യുണീക്ക് നെയിം കണ്ടുപിടിച്ച് അത് റിസർവ് ചെയ്ത് വെക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, ഒബ്ടെയിൻ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. കമ്പനി രജിസ്ട്രേഷൻ ആവശ്യമായ ഫോം ഇലക്ട്രോണിക് ഫോം ആയതുകൊണ്ട് ഈ ഫോമിൽ സൈൻ ചെയ്യാനുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ എടുത്തു വെക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി സ്റ്റെപ്പ് 3, ഡ്രാഫ്റ്റിംഗ് എൽ എൽ പി എഗ്രിമെൻറ്റ്. നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നതെന്നും ആരൊക്കെയാണ് ഇതിൽ പാർട്ട്നേഴ്സ് എന്നും എത്രയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് ഈ സ്റ്റെപ്പിൽ. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് വിത്ത് ആർ ഒ സി. പാർട്ട്നേഴ്സിൻ്റെ ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും ഓഫീസിൻ്റെ പ്രൂഫും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത എൽ എൽ പി എഗ്രിമെൻറ്റും ഒക്കെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി അവിടേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ഈ ഫൈനൽ സ്റ്റെപ്പ്. ഇതിനായി ആവശ്യം വരുന്ന ഡീറ്റെയിൽസും ഡോക്യുമെൻസും എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായി കമ്പനിയുടെ പേര്, രണ്ടാമത്തേത് പാർട്ട്നേഴ്സിൻ്റെ ഐ ഡി ആൻഡ് അഡ്രസ് പ്രൂഫ്, മൂന്നാമത്തേത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, നാലാമത്തേത് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഓഫീസ് അഡ്രസ്സിൻ്റെ പ്രൂഫ്. ഇത്രയും ഡീറ്റെയിൽസ് കോർപ്പറേറ്റ് കൺസൾട്ടൻസിനെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ 10 ദിവസത്തിനകം ഒരു എൽ എൽ പി കമ്പനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി എന്തിനാണ് എൽ എൽ പി കമ്പനി എന്ന ഒരു കോൺസെപ്റ്റ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ബിഹൈൻഡ് ദ ലോയിലൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഭൂരിഭാഗം വരുന്ന മിഡിൽ ക്ലാസ് ബിസിനസ്സുകാർക്ക് നിർഭാഗ്യവശാൽ 2009 മുൻപ് വരെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലാതെ മറ്റൊരു ഫോമൽ ബിസിനസ് സ്ട്രക്ചർ അവൈലബിൾ ആയിരുന്നില്ല. ഇത്തരം ഭൂരിഭാഗം വരുന്ന മിഡിൽ ക്ലാസ് ബിസിനസ്സുകാരുടെ ചോദ്യം, ഞാനും എൻ്റെ ലൈഫ് പാർട്ട്ണറും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിക്ക് എന്തിനാണ് റിലയൻസും ടാറ്റയും പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടി വരുന്നത് എന്നായിരുന്നു. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിന് വേണ്ട ചിലവും വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമായി രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട്ണർഷിപ്പ് കമ്പനിക്ക് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലും കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും മാത്രം റെക്കഗ്നീഷൻ പോരാ, അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന അഡ്വാൻറ്റേജും ഇല്ല. മാത്രമല്ല ഇത് സ്റ്റേറ്റ് രജിസ്ട്രേഷനാണ്, സെൻട്രൽ രജിസ്ട്രേഷനും അല്ല. അപ്പോൾ ഇവർക്ക് അനുയോജ്യമായ ഓപ്ഷൻ പിന്നെ എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പാർട്ണർഷിപ്പ് കമ്പനിയും തമ്മിലുള്ള ആ ഗ്യാപ്പ് നികത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുമാണ് ഗവൺമെൻറ് എൽ എൽ പി എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുപോലെ സംരംഭകർക്ക് ആവശ്യമായ അറിഞ്ഞിരിക്കേണ്ട ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് കോർപ്പറേറ്റ്സിൻ്റെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.